എല്ലാ കൂട്ടുകാർക്കും പാച്ചീസ് ഫാം ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഒരു ഗാർഡനിങ് വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഈ വീഡിയോയ്ക്ക് തരുന്ന സപ്പോർട്ടിന് ഒത്തിരി നന്ദിയുണ്ട്. നല്ല ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്, കമൻ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇനിയും ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കൂട്ടുകാരുമായിട്ടൊക്കെ. അപ്പം നമ്മളുടെ ഇന്നത്തെ പ്ലാന്റിങ് എന്തുവാണെന്ന് ചോദിച്ചാൽ, ബാക്കിയുള്ള പൊട്ടറ്റോസ് നമ്മൾ പ്ലാന്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഓൾറെഡി 3 ആഴ്ച മുമ്പേ കുറച്ച് പൊട്ടറ്റോസ് പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അത് ബാഗിനകത്താണ്. അപ്പോൾ അതിപ്പം 3 ആഴ്ച പ്രായമായിട്ടുണ്ട്. അത് ഞാൻ കാണിക്കാം. അതുകൂടാതെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2 ആഴ്ച വന്നപ്പോഴത്തേക്കിന് ഇവിടെ ഭയങ്കര തണുപ്പായിപ്പോയി. അത് കാരണം നമുക്ക് പുറത്തിറങ്ങി നടാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മളൊരു 2 ആഴ്ച പൊട്ടറ്റോസ് നടുന്നത് ലേറ്റായിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ബാക്കിയുള്ള പൊട്ടറ്റോ നമ്മൾ മണ്ണിൽ നടും. അപ്പം പൊട്ടറ്റോ നടേണ്ടിയവർക്ക് വേണമെങ്കിൽ ഇപ്പം നടാനെ കൊണ്ടുള്ള സമയമാണ്. ഇപ്പം നട്ടാലും ഒരു കുഴപ്പവുമില്ല. ഒരു 2-3 മന്ത്സിനകത്ത് നല്ലപോലെ പൊട്ടറ്റോ ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഈ ലോസ് അല്ലാത്ത ഏത് കടയിലാണെങ്കിലും, ഹോം ഡിപ്പോയെ, വാൾമാർട്ട്, മേനാർട്സ്, എവിടെ പോയാലും പൊട്ടറ്റോയുടെ സീഡ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. സീഡ് പൊട്ടറ്റോ അതാണ് നടേണ്ടത്. പക്ഷേങ്കിൽ നിങ്ങൾ വീട്ടിൽ നമ്മുടെ പൊട്ടറ്റോ വാങ്ങിച്ചത് കിളിച്ചിരിപ്പുണ്ടെങ്കിൽ അതും വേണമെങ്കിൽ നടാം. പക്ഷേ ഒത്തിരി കായ ഉണ്ടാവത്തില്ലെന്നേ ഉള്ളൂ. അതും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അപ്പം നമ്മൾ ബാഗിനകത്താണ് അത് നടുന്നത്. നിങ്ങൾക്ക് സ്ഥലം കൂടുതലില്ല എന്നുണ്ടെങ്കിൽ ബാഗിൽ നടാം. ബാഗിൽ നട്ടാലും നല്ലപോലെ വിളവുണ്ടാകും. അല്ല, പഴയ കണ്ടെയ്നേഴ്സും ബക്കറ്റ്സൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതിനകത്ത് നടാം. നല്ലപോലെ പൊട്ടറ്റോ ഉണ്ടാകും. അപ്പം നമ്മൾ ബാഗിൽ നട്ടത് ഞാൻ കാണിക്കാം. പക്ഷേ ഇന്ന് നമ്മൾ ഇനി അത് ബാക്കിയുള്ളത് നമ്മൾ മണ്ണിൽ നടാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മൾ വേണ്ട പൊട്ടറ്റോ നടാൻ വേണ്ടി, ഇപ്പം സ്ഥലം കുറച്ചുള്ളവർക്ക് പൊട്ടറ്റോ നടാൻ വേണ്ടി നേണ്ട കണ്ടോ, ഇത് കണ്ടോ, ഈ ബാഗ്, പ്ലാസ്റ്റിക് ബാഗ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഏത് ബാഗ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പം നമ്മൾ അരി വാങ്ങിക്കുന്ന ചാക്കുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നമ്മൾ കൂടുതലും അരി വാങ്ങിക്കുന്ന കാണുമല്ലോ ഇഷ്ടംപോലെ. ഇതിപ്പം ഞങ്ങൾ ഞങ്ങളുടെ വെള്ളത്തിൽ നമ്മുടെ ഇവിടെ ഞങ്ങൾക്ക് കിണറിൻ്റെ വെള്ളമാണല്ലോ. അപ്പം അതിനകത്ത് ഇടാനെ കൊണ്ട് ഉപ്പ് വാങ്ങിക്കുന്ന ചാക്കാണേത്. അപ്പോൾ അതോ ഗ്രോ ബാഗോ, ഇച്ചിരി നല്ല ഇച്ചിരി വലിപ്പം ഉണ്ടായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്താണ് ഇപ്പം നമ്മൾ പൊട്ടറ്റോ നടാൻ വേണ്ടി ഇത് പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പം ഇത് കണ്ടോ, ആദ്യമേ ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് വുഡ്ഷിപ്പിട്ടു. വുഡ്ഷിപ്പും മണ്ണും എല്ലാം കൂടെ മിക്സ് ചെയ്തുള്ളത്. അത് കഴിഞ്ഞിട്ട് തന്നെ കണ്ടോ, അതിനകത്തോട്ട് നമ്മൾ നമ്മുടെ കമ്പോസ്റ്റ്, നമ്മൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടല്ലോ കമ്പോസ്റ്റ് വന്നത്. അപ്പം നമ്മൾ ആ കമ്പോസ്റ്റ് തേണ്ടേ ഇവിടുന്ന് കമ്പോസ്റ്റ് വാരി ഇതിനകത്തോട്ട് തന്നെ ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുവാണേ. അങ്ങനെ ഇത് ഇതേപോലെ 3-4 ബാഗിൽ നമ്മൾ പൊട്ടറ്റോ നടാൻ പോവുക. കണ്ടോ, ഇത് കണ്ടോ, നമ്മൾ പൊട്ടറ്റോ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പ്ലാന്റ് ചെയ്യാൻ വേണ്ടി. അപ്പം നമ്മൾ പൊട്ടറ്റോ തന്നെ ഇങ്ങനെ മുറിക്കും. ഇങ്ങനെ മുറിച്ച് തന്നെ ആ കണ്ണുള്ള അത്, ഇപ്പം ഒരു പൊട്ടറ്റോയെ തന്നെ കുറേ കണ്ണ് കാണുമല്ലോ. അപ്പോൾ അതിനെ ഒരു 2 കണ്ണ് വരത്തക്ക പോലെ ഒരു പോർഷനായിട്ട് നമ്മൾ മുറിച്ചെടുക്കും. മുറിച്ചെടുത്തിട്ട് നമ്മളൊരു 2-3 ദിവസം അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ ഈ ഇവിടെ അല്ലേ അളിഞ്ഞു പോവും. ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനൊരു നല്ലൊരു കാറ്റ് കയറുന്ന ഏതെങ്കിലും ഒരു നല്ലൊരു അല്ലെങ്കിൽ ഒരു നെറ്റിൻ്റെ പുറത്തോ അങ്ങനെ എവിടെയെങ്കിലും വെച്ച് ദണ്ടി ഇവിടെ ഒന്ന് ഡ്രൈ ആവണം ഈ മുറിച്ച ഭാഗം. കണ്ടോ, എന്നിട്ട് വേണം നമ്മളിടാൻ. ഇത് കണ്ടോ, ഇതിപ്പോൾ എല്ലാം റെഡിയാണ്, നടാൻ വേണ്ടി റെഡിയായിട്ട് എല്ലാം കിളിർപ്പെല്ലാം വന്നിരിക്കുകയാണ്. അപ്പം നമ്മളിപ്പം അണ്ടാ മണ്ണ് നിറച്ചത് കണ്ടല്ലോ, അതിനകത്തോട്ട് ഇപ്പം നമ്മൾ പ്ലാന്റ് ചെയ്യും. പിന്നെ നമ്മൾ അത് വെറും ഒരു ഈ വർഷത്തെ ഒരു പരീക്ഷണമാണ് നമ്മൾ ഈ ബാഗിനകത്ത് ചെയ്യുന്നത്. നമ്മൾ ബാക്കിയുള്ളത് തറയിൽ നടും. അപ്പം ഇന്ന് നമ്മൾ ഈ പൊട്ടറ്റോ എല്ലാം നടാൻ പോവാണ്. ഇനിയും വേറെ കുറേ ഇരിപ്പുണ്ട്, അതും നമ്മൾ നടും. അപ്പം നമ്മൾ ഈ പ്രാവശ്യം മുറിച്ച് നടുന്നുണ്ട്. പിന്നെ ഫുള്ളായിട്ട് നമുക്ക് വേറെ കുറേ ഇരിപ്പുണ്ട് റെഡ് പൊട്ടറ്റോസ്, അത് ഫുള്ളായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അതും നമ്മൾ ഇന്ന് പ്ലാന്റ് ചെയ്യും. അപ്പം നമുക്കിന്ന് ഈ പൊട്ടറ്റോ എല്ലാം ഒന്ന് പ്ലാന്റ് ചെയ്യുന്നത് കാണാമേ. ഇത് കണ്ടോ, നമ്മളതാണ് കണ്ടോ, ഇത്രയും ഈ ഇതുപോലത്തെ പ്ലാസ്റ്റിക് ബാഗിനകത്ത്. ഇതൊരു നമ്മുടെ ഒരു എന്തുവാ പറയുന്നത്, ഗ്രോ ബാഗിൻ്റെ ഒരു ഫലം തരുമെന്നാണ് വിചാരിക്കുന്നത്. ഇത് ഈ വർഷത്തെ ആദ്യത്തെ പരീക്ഷണമാണ്. ഇങ്ങനെ നമ്മൾ കഴിഞ്ഞ വർഷമെല്ലാം നമ്മൾ തറയിലാണ് നട്ടത്. നമുക്ക് സ്ഥലം ഉണ്ടായിരുന്നു, പക്ഷേ ഇതിപ്പോൾ ഈ വർഷം ഒരു പരീക്ഷണാർത്ഥമാണ് നമ്മളിങ്ങനെ ഈ ബാഗിൽ വെക്കുന്നത്. അപ്പോൾ നമ്മൾ വേണ്ട ഓരോ പൊട്ടറ്റോ വീതം വേണ്ട നമ്മൾ ഈ ബാഗിനകത്തോട്ട് വേണ്ട കുഴിച്ചിടുവാണേ. കണ്ടോ, അപ്പം വേണ്ട കണ്ടോ, ദേണ്ടേ ഈ പൊട്ടറ്റോയുടെ ഈ കിളിപ്പ് ദേണ്ടേ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ ഇതിങ്ങനെ ഈ ഭാഗം, ഈ മുറിച്ച ഭാഗമല്ല, ഇതിങ്ങനെ നമ്മളിപ്പം ഇതിനകത്തോട്ടങ്ങ് പ്ലാന്റ് ചെയ്യുവാണ്. ഇത് കണ്ടോ, മണ്ണ് മാറ്റിയിട്ട്
നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് മണ്ണിട്ട് കൊടുത്തു ഇതിനകത്ത് ഇനി ഇത്രയും സ്ഥലം കൂടെ ബാക്കി കിടപ്പുണ്ട് അപ്പം നമ്മൾ ഇതിനകത്ത് കിളിച്ചു വരുന്നതിനനുസരിച്ച് നമ്മൾ ഇതിനകത്തോട്ട് മണ്ണ് ഫിൽ ചെയ്ത് കൊടുക്കും ഇത്രയും വരെയോളം മണ്ണ് നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കും എന്നാലേ അതിങ്ങനെ നല്ലപോലെ പൊട്ടറ്റോ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിളിച്ച് വരാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മളിങ്ങനെ കുറച്ചിപ്പം മണ്ണിൽ നടും പിന്നെ മണ്ണ് ഫിൽ ചെയ്ത് കൊടുക്കും അപ്പം നമുക്ക് ഇതും അതുപോലെ തന്നെ നമുക്കിതെല്ലാം ഇങ്ങനെ പ്ലാന്റ് ചെയ്യാമേ അപ്പം നമ്മൾ മൂന്നാഴ്ച മുമ്പേ നട്ട പൊട്ടറ്റോസ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം നമ്മൾ ബാഗിലാണ് നട്ടത് അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അപ്പം വേണ്ടേ അതിന് ഇത്രയും വളർച്ചയായിട്ടുണ്ട് മൂന്നാഴ്ച പ്ലാന്റ് ചെയ്ത് മൂന്നാഴ്ച മുമ്പേ നമ്മൾ പ്ലാന്റ് ചെയ്തതാണേ അപ്പം നിങ്ങൾക്ക് വേണ്ടേ ഇങ്ങനത്തെ ഈ കവറുകൾ യൂസ് ചെയ്യാം എന്ത് കവർ പ്ലാസ്റ്റിക് കവറോ ഗ്രോ ബാഗോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം വേണ്ട കേട്ടോ നമ്മൾ നട്ടതെല്ലാം വേണ്ട നല്ലപോലെ കിളിച്ചിട്ടുണ്ട് വേണ്ട എല്ലാം ഒന്ന് നോക്കിക്കേ എല്ലാം നല്ല അടിപൊളിയായിട്ട് കിളിച്ച് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ എത്ര 1, 2, 3, 4 ഒരു 10-15 ബാഗ് നിറച്ച് നമ്മൾ പൊട്ടറ്റോസ് നട്ടിട്ടുണ്ട് എല്ലാം നല്ലതായിട്ട് കിളിച്ച് വന്നിട്ടുണ്ട് കണ്ടോ ഇത് കണ്ടില്ലേ അപ്പം നമ്മുടെ കവറിനകത്ത് വെച്ചേക്കുന്ന പ്ലാസ്റ്റിക് ബാഗ്സിനകത്ത് വെച്ചേക്കുന്ന പൊട്ടറ്റോ നിങ്ങൾ കണ്ടല്ലോ അപ്പം ഇനിയും നമ്മൾ ഇനിയും ബാക്കിയുള്ള പൊട്ടറ്റോസ് നമ്മൾ ഇന്ന് തറയിൽ കുഴിച്ചിടുന്ന വീഡിയോയും നമുക്ക് ഇനിയൊന്ന് കാണാം അപ്പം ഇത് നമ്മുടെ ഇതിപ്പം പൊട്ടറ്റോ തറയെ നടാൻ വേണ്ടി നമ്മൾ അതിൻ്റെ ബെഡ് റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണേ അപ്പം കഴിഞ്ഞ വർഷം ഇത് ഈ ബെഡേൽ നമ്മൾ എന്തുവാ ഉള്ളിയൊക്കെ നട്ടായിരുന്നു അപ്പം നമ്മൾ ഈ വർഷം ഈ ബെഡേൽ നമ്മൾ പൊട്ടറ്റോയാണ് നടുന്നത് അപ്പം നേടാൻ വേണ്ട എല്ലാം ഒന്ന് കുത്തി ഇളക്കുവാ മണ്ണെല്ലാം വേണ്ട ചേച്ചൻ കുത്തി ഇളക്കിക്കൊണ്ടിരിക്കുന്ന പോച്ചയെല്ലാം പറിക്കണം അതിനകത്ത് നിന്നതെല്ലാം ഇളക്കി മാറ്റിയിട്ട് വൃത്തിയാക്കിയിട്ട് മണ്ണ് നല്ല ലൂസാക്കിയിട്ട് വേണം നമ്മൾ ഈ പൊട്ടറ്റോ ഇതിനകത്ത് നടാൻ വേണ്ടി അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ് ഈ കാണുന്നത് അപ്പം നമ്മുടെ ഈ ബെഡിലൊക്കെ നിങ്ങൾ വിചാരിക്കും ഈ ഇവിടെ എല്ലാം എന്ത് കാർഡ്ബോർഡൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കാണുന്നത് കണ്ടില്ലേ അതേണ്ടത് കണ്ടോ ഈ ഈ ഒരു ഇതൊരു ബെഡാണ് ഇത് വെണ്ടയുടെ വെണ്ട പാകുന്ന ബെഡാണിത് അപ്പോൾ ഇതിലെല്ലാം ഈ കാർഡ്ബോർഡ് കിടക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ കാർഡ്ബോർഡ് ഇട്ടാൽ നമ്മൾ കഴിഞ്ഞ എവിടുന്ന് കാർഡ്ബോർഡ് കിട്ടിയാലും നമ്മൾ ഈ ഗാർഡനിൽ കൊണ്ടിടും എന്നിട്ട് അത് അന്നേരം ഈ വീട് അല്ലെങ്കിൽ ഈ കള കയറി വരത്തില്ല കള കയറി വരാം എന്നിട്ടും വേണ്ട അതിനിടയ്ക്ക് നിന്നൊക്കെ വേണ്ട കയറി വന്നേക്കുന്ന വേണ്ടോ കാർഡ്ബോർഡ് ഇല്ലാത്ത സ്ഥലത്ത് കള കയറി വന്നത് അപ്പോൾ അതെല്ലാം നമ്മൾ ഇനിയും പറിച്ച് കളയണം എന്നിട്ടേ നമുക്കിനി വിത്ത് പാകാനൊക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ ഈ കാർഡ്ബോർഡ് ഇടുന്നതുകൊണ്ടുള്ള ഒരു പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ ഒട്ടും ആ കിടക്കുന്ന സ്ഥലത്ത് കള കയറത്തില്ല അപ്പോൾ ഞാനൊന്ന് കാണിക്കാമേ ഇത് കണ്ടോണേ ഇതിപ്പോൾ ഇത് പൊക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇതിൻ്റെ അടിയിൽ ഒട്ടും ഇല്ല നല്ല ഭംഗിയായിട്ട് കിടക്കുക ഇതിപ്പം പൊക്കിയാൽ കണ്ടോ ഇതിനടിയിലൊന്നും ഇതില്ല ബാക്കിയുള്ള സ്ഥലത്തൂടെ വേണ്ട വീട് കയറി വന്നിരുന്നേ കണ്ടില്ലേ അപ്പോൾ ഇതൊരു നല്ല ടിപ്സാണ് അപ്പം നിങ്ങൾക്ക് കാർഡ്ബോർഡ് നിങ്ങൾ കൃഷി ചെയ്യുന്നിടത്ത് ഈ കാർഡ്ബോർഡ് കൊണ്ടിട്ടേക്കാമെങ്കിൽ അപ്പോൾ അവിടെ അധികം കള കയറാതിരിക്കും ഇതിപ്പം നടണ്ടോ നമ്മൾ പൊട്ടറ്റോ നടാൻ വേണ്ടി തന്നെ നമ്മുടെ ബെഡ് നല്ല ക്ലീനാക്കി മണ്ണെല്ലാം ഇളക്കി കളയെല്ലാം മാറ്റി റെഡിയാക്കി ഇനി നമുക്ക് പൊട്ടറ്റോ ഇത് കണ്ടോ ഇതാണ് നമ്മുടെ ഇത് റെഡ് പൊട്ടറ്റോയാണേ റെഡ് പൊട്ടറ്റോ നമ്മൾ ഇങ്ങനെ വിത്ത് പൊട്ടറ്റോ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ ഇതിനകത്ത് ഇത് കുറച്ച് ദിവസം ലേറ്റായിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ രണ്ടാഴ്ച നമ്മൾ പാകാനെ കൊണ്ട് ലേറ്റായിപ്പോയെന്ന് അപ്പോഴത്തേക്കിന് ഇത് തേണ്ടോ ഒരുപാട് അങ്ങ് കിളിച്ചു ഒത്തിരി കിളിപ്പ് വന്നു പക്ഷേ നമ്മളിനി ഇത് മുറിക്കുന്നൊന്നുമില്ല ഇത് മുറിച്ച് നട്ടാൽ പിന്നെ നമ്മൾ ഇത് ഇച്ചിരി ഉണങ്ങാനൊക്കെ വെയിറ്റ് ചെയ്യണം അത് കാരണം നമ്മളിത് ഇതേപോലെ തന്നെ മുഴുവനായിട്ട് അങ്ങ് കുഴിച്ചിടുവാണേ അപ്പം നമുക്കിതെല്ലാം ഒന്ന് പ്ലാൻ ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണ്ടോ നമ്മളിങ്ങനെ ഇത്രയും കുഴി എടുത്തിട്ടുണ്ട് അപ്പം ആ അതിലോട്ടിപ്പം നമ്മളിനി ഇതങ്ങ് നടാൻ പോവാണേ അപ്പം നമ്മളത് ഒരെണ്ണം നട്ടു ഇനി ഇപ്പുറത്തെ കുഴിയെടുത്ത് ഇതേപോലെ നമ്മൾ ഈ ബെഡ് നിറച്ച് മൊത്തം പൊട്ടറ്റോ നടും അപ്പം ഒരടി വ്യത്യാസത്തിൽ അങ്ങനെ മാറ്റി മാറ്റിയാണ് നമ്മൾ നടുന്നത് അന്നേരം ആ പൊട്ടറ്റോയ്ക്ക് വേറെ അതിനകത്ത് കായ ഉണ്ടാവാനെ കൊണ്ട് കുറേ സ്ഥലം കിട്ടും അപ്പം മണ്ണൊക്കെ വേണ്ടി ഇങ്ങനെ നല്ലപോലെ കുത്തി ഇളക്കിയിട്ട് അതിനകത്തോട്ട് കുറച്ച് കമ്പോസ്റ്റ് നമ്മുടെ നേരത്തെ വീഡിയോ കണ്ടില്ലേ നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടല്ലോ അപ്പോൾ ആ കമ്പോസ്റ്റ് ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് ആ കമ്പോസ്റ്റ് വേണ്ടി ഇങ്ങനെ ഇട്ട് അതിനകത്ത് നല്ല വളമൊക്കെ ഉണ്ട് വേറെ നമ്മൾ പ്രത്യേകിച്ച് വളമൊന്നും ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല അപ്പോൾ ഇന്നിട്ട് ഇനി നമ്മൾ ഒന്നുണ്ടോ ഒരു പൊട്ടറ്റോ എടുത്തു ഒരു പൊട്ടറ്റോ മുഴുവനെ മുറിക്കുന്നൊന്നുമില്ല എന്നിട്ട് വേണ്ടി ഇങ്ങനെ അങ്ങ് നടുന്നു അങ്ങനെ ഒരടി മാറ്റി മാറ്റി നമ്മൾ ഇത് മൊത്തം നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യും ഇനി നമുക്ക് വേറെ ഇരിപ്പുണ്ട് കുറേ അപ്പോൾ അതെല്ലാം നമ്മൾ ഈ ബെഡിൽ ഇങ്ങനെ ഈ ഇത്രയും വലിയൊരു ബെഡാണ് കണ്ടോ 12 അടി നീളമുണ്ട് 4 അടി വീതിയുമുണ്ട് അപ്പോൾ ഈ ബെഡിൽ നമ്മൾ മൊത്തം പൊട്ടറ്റോ നടും
potatoes ഒക്കെ നമ്മൾ എല്ലാം പ്ലാന്റ് ചെയ്തു കഴിഞ്ഞു അപ്പോൾ ദേണ്ട ഇനി ദേണ്ട നമ്മുടെ ഇന്നലെ ഞാൻ കാണിച്ചല്ലോ വാങ്ങിച്ചുകൊണ്ട് വന്ന സ്വീറ്റ് പൊട്ടറ്റോ നമ്മുടെ മധുരക്കിഴങ്ങ് അപ്പോൾ ആ മധുരക്കിഴങ്ങ് കൂടെ നമ്മൾ ഈ ബെഡിന്റെ ഇങ്ങേ അറ്റത്ത് കുഴിച്ചു വെച്ചാൽ അത് പടരാനെ കൊണ്ട് പുറത്തോട്ട് പടരാനുള്ള സ്ഥലം കിട്ടുമല്ലോ അത് കാരണം അതിന്റെ എഡ്ജ് തന്നെ ഞാൻ ഇതും കൂടെ കുഴിച്ചു വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൊട്ടറ്റോ പ്ലാന്റിംഗ് കഴിയും അപ്പം നമുക്ക് ഇതുകൂടെ ഒന്ന് കുഴിച്ചു വെക്കാം അപ്പം ഈ ഈ പൊട്ടറ്റോ പ്ലാന്റ് നിങ്ങൾക്ക് ഇപ്പം പൊട്ടറ്റോ നട്ടാൽ രണ്ട് മൂന്ന് മാസത്തെ സമയമുണ്ട് വീട്ടിൽ കിളിച്ചു വരുന്ന പൊട്ടറ്റോ ആണെങ്കിൽ പോലും കളയാതെ ഒന്ന് എടുത്ത് കുഴിച്ചു വെച്ച് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്കറിയാമല്ലോ നമുക്ക് ഒന്നോ രണ്ടോ പൊട്ടറ്റോ കിട്ടിയാൽ തന്നെ വളരെ സന്തോഷമാകും നമുക്ക് അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന പൊട്ടറ്റോ കാണുമ്പോൾ എന്തൊരു മനസ്സിന് സന്തോഷമല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് പറ്റുമെങ്കിൽ ട്രൈ ചെയ്യണം പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ഥലമില്ല എന്നോർത്ത് ആരും ബുദ്ധിമുട്ടരുത് നമുക്കൊരു ചാക്ക് മണ്ണ് വാങ്ങിച്ചിട്ട് ആ മണ്ണ് മണ്ട അങ്ങോട്ട് പൊട്ട ആ ചാക്കിൻ്റെ മണ്ട പൊട്ടിച്ച് മുകൾ ഭാഗം പൊട്ടിച്ച് കളഞ്ഞിട്ട് അതിനകത്ത് തന്നെ കുഴിച്ച് വെച്ചാലും മതി അപ്പോൾ അങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ കൂട്ടുകാരുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്